ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പോലീസാണ്. നമ്മുടെ പൈതൃകം പരിശോധിച്ചാൽ ഇന്നുള്ള സംസ്കാരത്തോടെയല്ല നേരത്തെ തുടങ്ങിയിരുന്നത് എന്ന് കാണാൻ കഴിയും. കാരണം ഇവിടെ പോലീസിംഗ് സാമ്രാജ്യത്വ കാലത്താണ് കൃത്യമായ രീതിയിൽ നടപ്പാക്കപ്പെടുന്നത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ അധികാരം നിലനിർത്തുന്നതിന് ഉള്ള താല്പര്യമായിരുന്നു അന്ന് ഉയർത്തിപ്പിടിച്ചിരുന്നത്. മുമ്പല്ല കാണാൻ കഴിഞ്ഞു. അത് പോലീസ് എന്ന് പറയുന്നത് ഇത്തരം പ്രവൃത്തിയൊന്നും നടത്തേണ്ടവരല്ല, ജനമൈത്രിക്ക് വേണ്ടി നിൽക്കേണ്ടവരല്ല. ഇതൊന്നും പോലീസിന്റെ ധർമ്മത്തിൽപ്പെട്ടതല്ല. പ്രായമുള്ളവരെ കാര്യമൊന്നും അന്വേഷിക്കാനുള്ള ബാധ്യതയല്ല പോലീസിന്. ക്രമസമാധാനം ശരിക്ക് പാലിച്ചു കൊടുക്കുക. എന്താണ് അത്തരമൊരു പ്രതികരണത്തിന് ഇടയാക്കിയത് എന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ജനമൈത്രി പോലീസ് എന്നത് നമ്മുടെ നാട്ടിലെ പോലീസിന്റെ കരുത്ത് വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഒന്നാണ്. എന്താ അതിലൂടെ സംഭവിക്കുന്നത്? ഇപ്പോ ഈ പ്രതികരണത്തിന്റെ വക്താവ് പറഞ്ഞ പ്രായമുള്ളയാളെ നോക്കലല്ല പോലീസിന്റെ പണി എന്ന് പറഞ്ഞല്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നൊരു കാര്യമുണ്ട്, ഒറ്റപ്പെട്ടതാണ്, വ്യാപകമായിട്ടുള്ളതല്ല. സമൂഹത്തില് എല്ലാവരും നല്ലവരെല്ലാവരും, അപൂർവം ചിലര് വലിയ കുറ്റവാസനയുള്ളവരാണ്. അങ്ങനെ കുറ്റവാസനയുള്ള ചിലര് നല്ല പ്രായമുള്ളവര് ഒറ്റക്ക് താമസിക്കുന്ന വീടുകൾ മനസ്സിലാക്കുന്നു. അതവര് നേരത്തെ തന്നെ മനസ്സിലാക്കി വിട്ടു. ആ പ്രായമുള്ളവരെ ആക്രമിച്ചതും കൊലപ്പെടുത്തിയതും അവിടെ കൊള്ള നടത്തിയതുമായിട്ടൊക്കെയുള്ള അപൂർവം ചില കേസുകളെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടാകുന്നുണ്ടല്ല. ഈ സംഭവം ഉണ്ടായാൽ ഇടപെടേണ്ടവർ മാത്രമാണ് പോലീസ് എന്നാണ് ഈ വാദത്തിന്റെ അർത്ഥം. നിങ്ങള് ഒരു സംഭവം ഉണ്ടായി, കൊല നടന്നു അല്ലെങ്കിൽ ആക്രമണം നടന്നു, അതിനുശേഷം എത്തേണ്ടവർ മാത്രമാണ് പോലീസ്. ഇതാണ് ഈ പ്രതികരണത്തിൽ വ്യക്തമാകുന്നത്. അടുത്ത ദിവസം വരെ പോലീസ് സേനയുടെ പ്രധാനിയായിട്ടിരുന്നയാളാണ്. അങ്ങനൊരു മനോഭാവം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് വന്നാൽ ഈ പറഞ്ഞ പോലീസ് ഏത് രീതിയിലാണ് മാറുക? അപ്പൊ അത് മാതൃകയായിട്ട് ആരും സ്വീകരിച്ചേക്കണ്ടെന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. കാരണം ഇങ്ങനൊരാൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അയാൾ ഞങ്ങളെയെല്ലാം മേധാവിയായിരുന്നല്ലോ, ആ പറഞ്ഞതല്ലേ ശരി, അതാണല്ലോ നടപ്പാക്കേണ്ടത് എന്നാരും ചിന്തിച്ചേക്കണ്ട. അത് നമ്മുടെ സമൂഹത്തിന് ചേരുന്ന അഭിപ്രായമല്ല. സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനു വേണ്ടി ഇത്തരമൊരു സമീപനം സ്വീകരിക്കുന്നത് നല്ല കാര്യം എന്ന നിലക്കാണ് നാം അതിനെ കാണേണ്ടത്. ഇവിടെ നമ്മുടെ പോലീസ് പ്രവർത്തനത്തിൽ ഇപ്പൊ ജനമൈത്രി പോലീസിനെ കുറിച്ച് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഇടപെടലാണ് എല്ലായിടങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞൊരു നാളില് സംസ്ഥാനത്താകെയുള്ള കാര്യങ്ങൾ റിവ്യൂ ചെയ്തപ്പോൾ കാണാൻ കഴിഞ്ഞത് ഒന്ന് രണ്ടിടത്ത് മാത്രമാണ് വേണ്ടത്ര ആകാതിരുന്നത്. എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, നല്ലതുപോലെ ലക്ഷ്യം പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നാൽ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന്റെ അടുത്തെത്തിയത് ഒന്ന് രണ്ട് സ്ഥലം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം
ആ ലക്ഷ്യം പൂർത്തീകരിച്ച് അതിനപ്പുറം പോയവരെ. അപ്പൊ എത്ര കണ്ട് പോലീസ് തന്നെ ആ കർത്തവ്യം ഏറ്റെടുത്തു എന്നാണ് അത് കാണിക്കുന്നത്. ഇതോടൊപ്പം നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, നമ്മുടെ രാജ്യത്തിന്റെ പൊതുചിത്രമെടുത്താൽ നമുക്ക് അഭിമാനിക്കാൻ ഒട്ടേറെ വാഗ്ദാനമുണ്ട്. നമ്മൾ നല്ല രീതിയിൽ മുന്നേറിയിട്ടുള്ള സംസ്ഥാനമാണ്, ഒരു സംശയമില്ല. മൃദുവായ സമീപനം ഉണ്ടാകാൻ പാടില്ല. കാരണം അവരിൽ ചിലർ സമൂഹത്തിൽ കുറച്ച് അംഗീകാരമുള്ളവരാണ്. എങ്ങനെയാണ് അംഗീകാരമുള്ളവരുടെ നേരെ ഞാനെന്ന പോലീസ് ഓഫീസർ നീങ്ങുക? ഈ ശങ്കയൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. പരസ്യം ഞാൻ പറയാണ്, അത്തരം ആളുകൾക്കെതിരെ കർക്കശമായ നടപടി എടുത്തോളണം, അതിന്റെ കൂടെ സർക്കാരുണ്ടാവും. ഒരു ശങ്കയും നിങ്ങൾക്ക് വേണം. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അതിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള വിഷമം അനുഭവിക്കേണ്ടതായിട്ട് വരില്ല. നമ്മുടെ നാട്ടിൽ നിയമമാണ് നടപ്പാക്കുന്നത്, നിയമക്രമ പാലനമാണ് നിങ്ങൾ നടത്തുന്നത്. അതിനൊരു തരത്തിലുള്ള പ്രലോഭനങ്ങൾക്കും നിങ്ങൾ വശംവദരാകേണ്ടതായിട്ട്. നിങ്ങൾ നിയമപരമായിട്ടാണോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് മാത്രമേ ആലോചിക്കേണ്ടത്. ആ തരത്തിലായിരിക്കണം കാര്യങ്ങൾ നിർവഹിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തികൾ തടയുക എന്നത് വളരെ പ്രധാനമാണ്. ഉദാഹരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, പിന്നെ അത് വളരെ ദീർഘിച്ചു പോകുന്നുള്ളതുകൊണ്ടാണ് അതിലേക്ക് കടക്കാതിരിക്കുന്നത്. ഉദാഹരണങ്ങൾ എത്രയോ പറയാൻ നമുക്ക് കഴിയും, അത് നിങ്ങളുടെ അനുഭവത്തിലും ഉണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട് കർക്കശമായ നിലപാട് സ്വീകരിച്ചു പോകാൻ നമുക്ക് സാധിക്കണം. പിന്നെ നാം സ്വീകരിക്കേണ്ട ഒരു സമീപനം, നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ടവരാണ് ധാരാളം. ഈ പാവപ്പെട്ടവരും അവിടെയുള്ള ഒരു സമ്പന്നനും തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി തന്നെ ഈ സമ്പന്നന്റെ ഭാഗമായി പോകുന്നൊരു നില നമ്മളിൽ ഉണ്ടാകാം. അതൊരു ഒരു മാനസിക നിലയാണ്. കാരണം മറ്റേ ആള് കുറച്ച് പ്രമാണിയാണ്, മറ്റേ പ്രാമാണികമായ രീതിയിലാണ് വരുന്നത്, അതിന്റെ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയും, നിങ്ങളുടെ അടുത്ത് എത്തിപ്പെടാൻ കഴിയും, നേരെ വന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. മറ്റേ ആള് മഹാസാധുവാണ്, ഒന്നും കാര്യങ്ങളെപ്പറ്റി വലിയ പിടിപാടില്ല, എന്നാൽ വലിയ വിഷമം അനുഭവിക്കുന്നു. ആ വിഷമം അനുഭവിക്കുമ്പോൾ അല്പാൽപം അറച്ചറച്ച് ശങ്കിച്ചൊക്കെയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോ ഒരു നല്ല വാക്ക് എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കുക. ആ മനസ്സിലാക്കുന്ന ശ്രമത്തിൽ ഇദ്ദേഹത്തിന്റെ ഭാഗത്താണ്, ഈ പാവപ്പെട്ടയാളുടെ ഭാഗത്താണ് ന്യായം നീതി എന്ന് കണ്ടാൽ അവിടെ നിൽക്കാനാകും. ഒരു കാരണവശാലും അപ്പുറത്ത് സഹായിക്കുന്ന നിലയുണ്ടാകും. അത് സഹായം അർഹിക്കുന്നത് ഈ നീതി നിഷേധിക്കപ്പെട്ടയാൾക്കാണ്. അപ്പോൾ നീതി നിഷേധിക്കപ്പെട്ടയാളുടെ ഭാഗത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്, നല്ല നിലക്കാണ് എല്ലാവരും നീതി നിർവഹണം നടത്തുന്നത്. എന്നാൽ അപൂർവം ചിലരെങ്കിലും തെറ്റായ വഴിക്ക് വശംവദരായി പോകുന്നു. അതും നമുക്ക് ഒഴിവാക്കാനാകും. ഒരു തെറ്റായ കാര്യം ഉദാഹരണങ്ങൾ കടുത്തതാണ്, നമുക്ക് ഒരു തരത്തിലും ഊഹിക്കാൻ കഴിയാത്ത ചിലതാണ്. ഒരു സാധാരണ മനുഷ്യൻ പോലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ക്രമസമാധാന നില പൊതുവെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനിയും നമുക്ക് നല്ല നിലക്ക് അഭിവൃദ്ധിപ്പെടുത്താൻ കഴിയേണ്ടതായിട്ടുണ്ട്. നമ്മളെല്ലാവരും അതിന് കൂട്ടായി ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് ഇടപെടേണ്ടത്. നിങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എടുത്താൽ നിങ്ങളൊരു കേസിന്റെ അന്വേഷണം തുടങ്ങും.
കേസിന്റെ അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ ചില മാധ്യമങ്ങൾ അവരുടേതായ അന്വേഷണം ആരംഭിക്കും. എന്നിട്ട് അവര് കേസിന്റെ റൂട്ട് നിശ്ചയിക്കും. ആ റൂട്ടിൽ നിന്ന് വ്യത്യസ്തമായാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, കാരണം നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്ന തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരും. നിങ്ങളിൽ ചിലരെങ്കിലും മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് വാർത്തകൾ കൊടുക്കുന്നതിൽ വലിയ ബിരുദന്മാരായിട്ടുള്ളവരുണ്ട്. അതൊരു നല്ല ഗുണമല്ല, കാരണം നിങ്ങളെ തന്നെ വഴിതെറ്റിക്കാനാണ് അത് ഉപകരിക്കുക. കാരണം നിങ്ങൾ കൃത്യമായി അന്വേഷിക്കുന്ന, നിങ്ങൾ ഇന്ന് അന്വേഷിച്ചെത്തിയ കാര്യം, ആ അന്വേഷിച്ച കാര്യം ചിലപ്പോ നാളെ നിങ്ങളുടെ മുന്നിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് കണ്ടത് ശരിയല്ല എന്ന് വന്നേക്കാം. ഇന്ന് കണ്ട കാര്യം നിങ്ങളും കൊടുത്തു, അത് നാടിന്റെ ഒരു പൊതുബോധമായിട്ട് വന്നു. നാളെ അത് മാറുമ്പോഴോ നിങ്ങളെന്തോ തെറ്റ് ചെയ്തു എന്ന കാര്യമാണ് വരിക. അപ്പൊ അന്വേഷണം അന്വേഷണത്തിൻ്റെതായ മുറക്ക് നീങ്ങണം. അതിന് കാര്യങ്ങൾ പുറത്തു കൊടുത്ത് അതൊരു വാർത്തയാക്കി ഏതെങ്കിലും തരത്തിൽ ഇവരുമായി നല്ല, ഈ വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി അങ്ങനെയൊരു വിദ്യ നമ്മൾ കാണിക്കാൻ പാടില്ല. അതുകൊണ്ട് ഗുണമല്ല ഉണ്ടാകുന്നത്, ദോഷമാണ് ഉണ്ടാകുന്നത്. അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ അടുത്ത നാളുകളിൽ പാസിംഗ് ഔട്ട് പരേഡുകളിലൊക്കെ പോകുമ്പോൾ, ഇപ്പോൾ ഞാനിപ്പോൾ പോകുമ്പോൾ നേരത്തെ തിരുവനന്തപുരത്തും അനുഭവം ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡോക്ടറേറ്റ് ഒക്കെ ഉള്ളവരൊക്കെ തന്നെയാണ് ചിലർ പോലീസിലേക്ക് ചേരാൻ വരുന്നത്. അങ്ങനെയുള്ള സാങ്കേതിക ഡിഗ്രി ഉള്ളവർ, പ്രൊഫഷണൽ ഡിഗ്രി സമ്പാദിച്ചവർ, ഇവരെല്ലാം പോലീസിലേക്ക് വരികയാണ്. അപ്പോൾ ഒരു പുതിയ സംസ്കാരം നമ്മുടെ നാട്ടിലെ പോലീസിന് വരുന്നുണ്ടെന്നാണ്. നമ്മുടെ പരിശീലന രീതികളിലും അതനുസരിച്ച് മാറ്റം വരുന്നുണ്ട്. ഇനിയും മാറേണ്ടതുണ്ടെങ്കിൽ വലിയ മാറ്റം വേണം. ചില ഘട്ടത്തിൽ ഇറങ്ങിയവരെ കുറിച്ച് വലിയ പരാതികൾ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയായിരിക്കല്ലോ, നിങ്ങൾ പോലീസ് ഓഫീസേഴ്സാണ്. ഒരു ബാച്ച് ഇറങ്ങിയവര് ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു പ്രശ്നമുണ്ടായി, ഒരു ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു തെറ്റായ പെരുമാറ്റം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു അതിക്രമം കാണിച്ചു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അപ്പൊ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇപ്പോ അയാളെ ബാച്ച് ഏത് വർഷമാണ്, ആ വർഷത്തിൽ ഇറങ്ങിയാൽ എല്ലാ കുഴപ്പക്കാരാണെന്നാണ് പൊതുവിൽ പറയുന്നത്. അങ്ങനൊരവസ്ഥയുണ്ട്. അപ്പൊ നമ്മുടെ ആ പരിശീലനത്തിന് എന്തോ ഒരു പ്രശ്നം അതിലടങ്ങിയതാണ്. ഇത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെല്ലാം മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള മാറ്റം പോലീസ് ട്രെയിനിങ്ങിലും വേണം എന്ന നിലപാട് പൊതുവെ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഏറ്റവും പ്രധാനം പെരുമാറ്റമാണ്. നമ്മളിപ്പോ നമ്മളോടൊരാള് മോശമായി പെരുമാറുന്നത് നമ്മുടെ അഭിമാനത്തെ ഉറപ്പെടുത്തുകയല്ലേ ചെയ്യാം. അത് സാധാരണക്ക് നമ്മളാരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. അപ്പൊ ഒരാളോട് പെരുമാറുമ്പോൾ നല്ല രീതിയിൽ പെരുമാറണം. അത് ചില ഘട്ടത്തിൽ നാം മറന്നുപോകുന്നുണ്ട്. ഒരു കുറ്റവും ചെയ്യാത്തവർ, ഒരു തെറ്റും ചെയ്യാത്തവര് അടക്കം ചിലപ്പോൾ അധിക്ഷേപ വാക്കുകൾക്ക് എരിയാവുന്നുണ്ട്.